ആലപ്പുഴ പരിധിയിൽ അതിസാരവും പടരുകയാണ് രോഗകാരണം വ്യക്തത വന്നിട്ടില്ല അതേസമയം കുടിവെള്ള സാമ്പിളുകൾ പരിശോധിച്ചതിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉയർന്ന അളവിൽ കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴ നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാനൂറിലധികം പേരാണ് കടുത്ത ചർദി അതിസാര അസുഖങ്ങളോടെ ചികിത്സ തേടിയത് എന്നാൽ അസുഖങ്ങൾ പടരുമ്പോഴും കാരണം കണ്ടെത്താനാകാതെ നഗരസഭ ഇരുട്ടിൽ തപ്പുകയാണ് കുടിവെള്ള സാമ്പിളിന്റെ പരിശോധനാ ഫലം വന്നപ്പോഴും രോഗകാരണം വ്യക്തമാകുന്ന ഒന്നുമില്ല പ്രാഥമിക പരിശോധനയിൽ കോളിഫോങ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നത് മാത്രമാണ് സംശയിക്കാവുന്ന കാര്യം പത്ത് സാമ്പിളുകളിൽ എട്ടു മുതൽ ശതമാനം വരെ കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്നാണ് കണ്ടെത്തൽ നഗരത്തിലെ സ്വകാര്യ ശുദ്ധജല വിതരണ പ്ലാന്റുകളിൽ നിന്നുള്ള വെള്ളത്തിലും കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വാട്ടർ വെള്ളം നമ്മൾ നന്നായി തിളപ്പിച്ച ശേഷം മാത്രമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് വന്നതായിട്ട് മനസ്സിലാക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കാനകളിൽ വെള്ളം പൈപ്പിൽ വെള്ളം പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടി ഉടൻ തന്നെ നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഈ കുടിവെള്ളം നമുക്ക് പ്രശ്നമായത് കൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റുകളുണ്ട് അത് പലതും ലൈസൻസ് ഇല്ലാതെ തന്നെയാണ് പോകുന്നത് കുടിവെള്ള വിതരണ പൈപ്പിൽ മാലിന്യം കലരുന്നത് തടയാൻ അടിയന്തര നടപടിയെടുക്കുമെന്നാണ് നഗരസഭയുടെ വിശദീകരണം ആരോഗ്യ വിഭാഗവും ജല അതോറിറ്റിയും ഇക്കാര്യത്തിൽ ഇടപെടും വിശദമായ പരിശോധനാ റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ വിശദീകരിക്കുന്നു ട്വൻ്റി ആലപ്പുഴ